ഹലോ, ഞാൻ ഡോക്ടർ അഞ്ജു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാച്ചുറൽ സിറം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. ഈ സിറത്തിൽ ആകെ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. അതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ അല്ല, എല്ലാവർക്കും ഈസിലി കിട്ടുന്ന ഒരു സംഭവമല്ല. അത് കൂവളത്തിന്റെ കായാണ്. കൂവളം എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു കാര്യമല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർ പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ അമ്പലം ഉള്ള വീടിനടുത്തൊക്കെ, അമ്പലമൊക്കെ ഉള്ളവരാണെങ്കിൽ അമ്പലത്തിലൊക്കെ മിക്കപ്പോഴും ശിവക്ഷേത്രങ്ങളുടെ അടുത്തൊക്കെ നമുക്ക് മിക്കപ്പോഴും കൂവളമൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കൂവളത്തിന്റെ കാ വെറുതെ പഴുത്ത് താഴെ വീണ് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആ കൂവളത്തിന്റെ കാ പറിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ പെറുക്കിക്കൊണ്ട് വന്നിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്ന, വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സിറമാണിത്. ഈ സിറം എന്ന് പറയുന്നത് ഞാൻ 2-in-1 വന്ന് തമ്മയിൽ കൊടുത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഇത് നമുക്ക് മുഖത്തിടുക മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഡാൻഡ്രഫിന്റെ പ്രശ്നം ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പം ഡാൻഡ്രഫിന്റെ പ്രശ്നങ്ങൾ മാറാനും സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷനിലുമൊക്കെ ഈ ഒരു സിറം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഇത് ഞാൻ പ്രധാനമായിട്ടും ആക്നെ പ്രോൺ സ്കിൻ ആയിട്ടുള്ളവർക്ക്, അതായത് എപ്പോഴും മുഖത്ത് കുരു വരിക, കുരുവിന്റെ ശല്യം ഉണ്ടാവുക തുടങ്ങിയവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സിറമാണ്. അപ്പോൾ ആക്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സിറമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുക എന്ന് നോക്കാം. ഇത് എൻ്റെ വീട്ടിലെ കൂവള മരമാണ്. ഒരു മുത്തശ്ശി മരമാണ്, എന്നെക്കാട്ടി പ്രായമുള്ള ഒരു മുത്തശ്ശി മരമാണ്. ഈ മരം എനിക്ക് ഒരുപാട് അടി അമ്മയുടെ നിന്ന് വാങ്ങി തന്നിട്ടുണ്ട്. പണ്ട് ഓണമിഷയ സീരിയൽ കണ്ടിട്ട് അതിനകത്ത് കൂവളത്തിൻ്റെ കീഴിൽ നിന്ന് തപസ് ചെയ്യുമ്പോൾ ശിവനെ കാണിക്കുമല്ലോ, ആ ഒരു ഇത് കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ കീഴിൽ വന്നിരുന്ന് പഠിക്കുന്ന സമയത്ത് പഠിക്കാണ്ടിരുന്ന തപസ് ചെയ്ത് ഒരേ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അമ്മയുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ തല്ല് വാങ്ങി തന്നിട്ടുള്ളൊരു മരം കൂടിയാണ് എനിക്കിത്. ഇതിപ്പം നിറയെ പൂത്തിക്കുകയാണ്, നിങ്ങൾക്കത് കാണാൻ പറ്റുമായിരിക്കും. എൻ്റെ കാ കാണുന്നുണ്ടല്ലോ അല്ലേ, ആ നിറയെ നിൽക്കുകയാണ് കേട്ടോ. ഇതിനെ ആയുർവേദത്തിൽ ബിൽവ എന്നാണ് പറയുക. ഇത് ദശമൂലത്തിലുള്ള ഒരു ഔഷധമാണ്. നമ്മൾ കൂടുതലായിട്ടും വാദദോഷ സംബന്ധമായ അസുഖങ്ങൾക്കും കപദോഷ സംബന്ധമായ അസുഖങ്ങൾക്കും ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ഈ ബിൽവ. ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ പഴുത്ത കായെടുത്തിട്ട് സർബത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. പക്ഷേ ഇത് ഗർഭിണികൾ കഴിക്കുമ്പോഴും പുറമേ യൂസ് ചെയ്യുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഇത് പ്രമേഹത്തിന് കൊടുക്കുന്നൊരു ഔഷധം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഹൈപ്പോഗ്ലൈസിമിക് ആയിട്ടുള്ള, അതായത് ഷുഗർ കുറവായിട്ട് വരുന്ന കണ്ടീഷനിലുള്ളവർ ഇത് കഴിക്കുന്നത് ഒഴിവാക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഷുഗർ ലെവൽ ഒരുപാട് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ഇഗൽ മാർമലസ് എന്നാണ്. ഇതിൻ്റെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ബേൽ ഫ്രൂട്ട് എന്നാണ്. ഇതേ ഞങ്ങളുടെ ഊഞ്ഞാൽ കണ്ടോ, ഊഞ്ഞാൽ ഓണത്തിനുള്ളതാണ്. ഞാനതിൻ്റെ താഴെ ചോട്ടിൽ വന്ന് നോക്കിയതാണ്, താഴെ എന്തെങ്കിലും വീണ് കിണപ്പെട്ടോന്ന്. പക്ഷേ എല്ലാം താഴെ പഴുത്ത് ഉണങ്ങി ചീത്തയായിപ്പോയി. ഇനി നമ്മൾക്ക് മുകളിൽ നിന്ന് പച്ചയായിട്ട് വിളഞ്ഞുള്ളത് പറിക്കാം. ഇത് മുത്തശ്ശൻ പറിച്ചു തന്നതാണ്. ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ പച്ച ഏതാ പഴുത്തേതാണെന്ന് മനസ്സിലാവുന്നില്ലായിരിക്കും. പഴുത്ത കാ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ഒരു ഇള മഞ്ഞ നിറത്തിൽ ഒരു മണത്തോടു കൂടിയുള്ളതായിരിക്കും പഴുത്ത കാ. ഇത് കാണുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തോന്നുന്നെങ്കിൽ ഇതും കൊണ്ട് തീറിട്ടിയാൽ നമ്മൾ തട്ടിപ്പോവും. അത്ര ഹാർഡായിട്ടുള്ളൊരു കായാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവത്തില്ലായിരിക്കും, ഇത് കൈകൊണ്ട് തൊട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. എന്നിട്ട് ഞാൻ ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് പഴുത്തക. അതിന് ചെറിയൊരു ഇളം മഞ്ഞ നിറമുണ്ട്. ഇതിനകത്ത് അത് പച്ചയായിട്ടാണ് തോന്നുന്നതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് എത്ര പഴുത്താലും ഇതിൻ്റെ തോട് ഹാർഡായിട്ട് തന്നെ ആയിരിക്കും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഞെക്കി നോക്കി പഴുത്താണോന്ന് അറിയാൻ പറ്റില്ല. ഈ ബേൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു പവർ പഞ്ചാണ്. അതായത് ന്യൂട്രിയൻസിൻ്റെയും ബീറ്റാ കരോട്ടിൻ്റെയും പ്രോട്ടീൻ്റെയും റൈബോഫ്ലേവിൻ്റെയും വൈറ്റമിൻസിൻ്റെയും ഒക്കെ ഒരു ഒരു കലവറയാണ് ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് സ്കിൻ ഡിസോർഡേഴ്സിന് ഭയങ്കര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് ഞാൻ ആ ഫ്രൂട്ട് പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഭയങ്കര കലാപരമായിട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ തോട് പൊട്ടിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. ഇത്രയും പീഡനം സഹിച്ചൊരു ബേൽ ഫ്രൂട്ട് ഈ ലോകത്ത് വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. എന്ത് ചെയ്യാനാണ്, വേറെ ഒരു രക്ഷയില്ലായിരുന്നു. അത്രമാത്രം വെട്ടും പ്രഹരവും ഒക്കെ ഏൽക്കേണ്ടി വന്നു. അവസാനം ഈ എറിഞ്ഞ് പൊട്ടിച്ചാണെന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലായിപ്പോയി. ഇതിപ്പോൾ നമ്മൾ ഒരു മുഴുവനായിട്ട് പഴുത്തതല്ല, ഒരു പാകത്തിന് പഴുത്ത ഒരു ബേൽ ഫ്രൂട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഭാഗ്യത്തിന്. പൊട്ടിച്ചു കഴിഞ്ഞപ്പം അതിനൊരു യെല്ലോയിഷ് കളറാണ്. ഇപ്പോൾ പൾപ്പ് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, ഒരു യെല്ലോയിഷ് കളറാണ്. ഈ മഞ്ഞ നിറത്തിലുള്ളതാണ് നമുക്ക് എടുക്കേണ്ടത്. ഒരുപാട് പച്ച എടുത്താൽ അതിനൊരു കറയുണ്ടാവും. അപ്പോൾ കറ നമുക്ക് സിറത്തിന് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. നമ്മുടെ മുഖത്ത് തേക്കേണ്ട കാര്യമല്ലേ, മുടിയിലൊക്കെ തേക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിനുള്ള, ഈ ഒരു പാകത്തിനുള്ള ബേൽ ഫ്രൂട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇത് നമുക്കൊരു സ്പൂണും കൊണ്ട് നമ്മൾക്ക് സ്കൂപ്പ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു പൾപ്പ്, ഇതിനുള്ളിലുള്ള ആ മഞ്ഞ പൾപ്പ്. ഇനി നമുക്ക് സിറത്തിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ആകെ 3 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ടില്ലേ. ഒന്നെന്ന് പറഞ്ഞത് നമ്മൾ സ്കൂപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ബേൽ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ്, കൂവളത്തിൻ്റെ പൾപ്പാണ്. മറ്റേത് അലോവേര ജെല്ലാണ്, നാച്ചുറൽ അലോവേര ജെല്ലാണ്. ഇത് വാങ്ങുന്നവരാണെങ്കിൽ ആൾക്കഹോൾ കണ്ടൻറ്റ് ഇല്ലാത്ത, അരോമ ഇല്ലാത്ത, കളേഴ്സ് ആഡ് ചെയ്യാത്ത അലോവേര ജെല്ല് വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മറ്റേത് ഉലുവയാണ്, ഉലുവ റോ ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസാണ് നമുക്ക് സിറം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്.
ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം, ഇപ്പം 100 ml വെള്ളം ആണെങ്കിൽ 100 ml വെള്ളം എടുക്കുക. അത് പാത്രത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തിരുന്ന ഉലുവ, ഇപ്പം 100 ml വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിലേക്ക് നമ്മളൊരു 2 സ്പൂൺ ഉലുവ, ടീസ്പൂൺ ഉലുവ ഇടുക. അത് നന്നായിട്ട് തിളപ്പിക്കുക. ഇതിലേക്ക് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആ കുവളത്തിൻ്റെ പൾപ്പില്ലേ, പൾപ്പും ആഡ് ചെയ്യണം. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു, ഇപ്പോൾ 2 സ്പൂണായാലും 3 സ്പൂണായാലും പൾപ്പ് പോലെ പേസ്റ്റ് ആക്കി എടുത്താൽ ഒരു 2 സ്പൂൺ ഇടാം, ഇല്ലെങ്കിൽ ഒരു 3 സ്പൂൺ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു ഈ കഷ്ണമായിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്നൊരു 4-5 കഷ്ണം ചെറിയ കഷ്ണങ്ങൾ ഇടുകയാണ്. ഒരുപാട് എടുത്തെന്നും പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല കേട്ടോ ഈ ബേൽ ഫ്രൂട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റിയ നമ്മളുടെ ആ ഒരു സിറത്തിനുള്ള വെള്ളമാണിത്. ഇതിപ്പോൾ അതിനകത്ത് ഉലുവയും ആ ബേൽ ഫ്രൂട്ടിൻ്റെ പൾപ്പും മാത്രമേ ഉള്ളൂ കണ്ടോ. ഇത്രയുമായിട്ട് നമ്മൾ തിളപ്പിച്ച് വറ്റിക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു കളർ നമ്മൾ ഗ്ലാസ്സിലൊഴിക്കുമ്പോൾ കാണാം, ഒരു കോഫി കളറാണ്. ഇതിന് ഇതിപ്പോൾ ലൈറ്റായിട്ടാണ് കാണുക, ഗ്ലാസ്സിലൊഴിക്കുമ്പോൾ ശരിക്കും കോഫി കളറായിട്ട് വരും. അപ്പോൾ ഒരു 100 ml എടുത്തത് ചിലപ്പോൾ ശരിക്കും ഇതൊരു 30-40 ml ആയിട്ട് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിക്വിഡാണ് നമുക്കിനി സിറം ഉണ്ടാക്കാനായിട്ട് മിക്സ് ചെയ്യാനെടുക്കുന്നത്. ഇനി നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരുന്ന ലിക്വിഡ് ഈ അലോവേര ജെല്ലിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നില്ലേ, ആ ജെല്ലിലേക്ക് ഒരു 2-3 സ്പൂൺ അലോവേര ജെല്ല് മാത്രം മതി കേട്ടോ. അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടെ ഒരേപോലെയായി നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഇതിനെ നമ്മൾക്ക് ഒരു ബോട്ടിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് പുറത്ത് വെച്ചിരുന്ന ഒരു 2-3 ദിവസത്തിനുള്ളിൽ അത് കഴിയുമ്പോഴത്തേക്ക് അത് ചീത്ത ആവാൻ തുടങ്ങും. അതിനേക്കാൾ നല്ലത് നമ്മളൊരു ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നതാണ്. ചെറിയ ചെറിയ ബാച്ചസായിട്ട് യൂസ് ചെയ്താൽ മതി, ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എന്നാലേ അത് കുറച്ച് കാലം നമുക്ക് കണ്ടിന്യൂസ് ഒരാഴ്ച വീതമൊക്കെ വെച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ സിറം. ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾക്കിത് പുറത്തു പോകുമ്പോഴൊന്നും അപ്ലൈ ചെയ്യേണ്ട, വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഒരു 1-2 മണിക്കൂറത്തേക്ക് മുഖത്തിട്ടിരുന്നിട്ട് പിന്നെ അത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു 1-3 മണിക്കൂർ നമുക്ക് മുടിയിലല്ല, ഇത് ശരിക്കും സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഡാൻഡ്രഫ് ഉള്ള ഏരിയയിൽ ഈ സിറം കുറച്ചെടുത്തിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രിപ്പയർ ചെയ്ത സിറം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്, ഈ ഒരു കളറിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരിക്കാം, എന്നിട്ട് ആവശ്യമുള്ളപ്പോഴൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പിമ്പിൾസ് ഒക്കെ വരുമ്പോൾ അതിന് മുകളിലായിട്ട് ആ ഭാഗത്ത് ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താലും നല്ലതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞുള്ള സ്കാൽപ്പിലും നമുക്ക് ഡാൻഡ്രഫ് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് കഴുകി കളയണമെന്നേ ഉള്ളൂ കേട്ടോ, 1-2 മണിക്കൂറിന് ശേഷം കഴുകി കളയണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ സിറം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് കണ്ടു കാണുമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കോളത്തിന്റെ കായുടെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൂ, കാരണം എല്ലാവർക്കും കിട്ടുമോ എന്നൊരു സംശയം തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ കഴിയുന്നതും, ഇതിപ്പോൾ ഒരു സീസൺ ആണ്, കോളത്തിന്റെ കായൊക്കെ നിറയെ പിടിച്ചു നിൽക്കുന്ന സീസൺ ആണ്, പോകുന്ന വഴിക്കുണ്ടെങ്കിലും കണ്ടാൽ ഇത് കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇതൊന്നും ഉണ്ടാക്കാൻ നോക്കുക, വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പറയാൻ മറന്നോ, ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടതാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞ് ബെൽ ബട്ടൺ കാണും, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കോ. എന്നാലും ഞാൻ അടുത്ത വീഡിയോ കിടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരുമുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരുന്നവരേക്കും എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് ദിസ് ഈസ് അഞ്ജു. ബൈ ബൈ.